ഹായ് ഓൾ, വെൽക്കം ടു സീരിയൽ ടുഡേ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. നാടകം, സിനിമ, ഡോക്യുമെൻ്ററിക്ക് ശബ്ദം നൽകൽ, റേഡിയോ നാടകങ്ങൾ തുടങ്ങി കലയുടെ സകല മേഖലകളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എം ആർ ഗോപകുമാർ സാറാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാനിങ്ങനെ പ്രൊഫൈൽ കൂടെ ഇങ്ങനെ പോയ സമയത്ത് ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും സക്കറിയുടെ കഥയെ അവലംബിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള സിനിമ വിധേയൻ. വിധേയൻ എന്ന് പറയുന്ന സിനിമയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എത്തുന്നത്. ഇപ്പം നോക്കുകയാണെങ്കിൽ മതിലുകൾ പോലുള്ള ഒരു സിനിമയിലെ വളരെ അപ്രധാനമായ ഒരു കഥാപാത്രത്തിൽ നിന്ന് നേരെ ഒരു നായക കഥാപാത്രത്തിലേക്ക് അടൂർ സാറ് തിരഞ്ഞെടുക്കുകയാണ്. 93 അതിന് അവാർഡ് കിട്ടുന്നു, സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടുന്നു. പക്ഷേ 94 തന്നെ ചേട്ടന് കൂടാരം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ടെലിവിഷൻ അവാർഡ് കിട്ടുകയാണ്. പിന്നെ ഞാനിങ്ങനെ എടുത്തു നോക്കിയ സമയത്ത് 99 മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം, ഗോപാലൻ നായരുടെ താടി, അത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. അതോടൊപ്പം തന്നെ 99 എടുത്തു നോക്കുന്ന സമയത്ത് പുലരി ബാല്യകാല സ്മരണകൾ. ഈ രണ്ട് സീരിയലിൻ്റെ പ്രകടനത്തിന് ടെലിവിഷൻ അവാർഡ് കിട്ടുകയാണ്. അപ്പോൾ സമാന്തരമാണ്, ചലച്ചിത്രവും ടെലിവിഷൻ ജീവിതവും സമാന്തരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും എൻ്റെ മാതാവ് എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് പുലിമുരുകം പോലുള്ള കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗമാണ്. എങ്ങനെയാണ് ഈ രണ്ട് ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഇതൊന്നും ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല, അത് വേറെ കാര്യം. ഇതിനേക്കാളൊക്കെ മുമ്പേ ഞാൻ നാടകക്കാരനാണ്. ഞാൻ ആദ്യം നാടകത്തിൽ അഭിനയിക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അത് SSLC പഠിക്കുമ്പോഴാണ്. ഞാൻ പഠിച്ചതും ജനിച്ചതും വളർന്നതുമൊക്കെ തമിഴ്നാട്ടിലാണ്, കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഞാൻ പഠിച്ച സ്കൂള് കമുകർ കേട്ടാണ് പാട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ സ്കൂളിലാണ്. ഇവിടെ മാനേജ്മെൻറ്റ് സ്കൂളാണ്, അദ്ദേഹത്തിൻ്റെ വക സ്കൂളാണ്. അദ്ദേഹമായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. എൻ്റെ അച്ഛൻ അവിടുത്തെ അധ്യാപകനായിരുന്നു. അപ്പോൾ അവിടെ ഈ ആനുവൽ ഡേ സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൊല്ലവും നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അച്ഛനും നാടകങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ഇപ്പോഴത്തെ സംവിധായകൻ എന്നുള്ള ഒക്കെ അഭിനയിക്കുകയും ചെയ്യും, നാടകം സംവിധാനം ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവസാനത്തെ വർഷം SSLC ആണല്ലോ അവസാനത്തെ വർഷം, അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലില്ലല്ലോ. അതുകൊണ്ട് ആ വർഷത്തെ നാടകത്തിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തി, എന്നെയും കൂടെ അവർ ഉൾപ്പെടുത്തി, ഞാൻ തീരുമാനിക്കുന്നതല്ല അവർ. അപ്പോൾ അത് TN ഗോപിനാഥൻ നായരുടെ മൃഗം എന്ന് പറയുന്ന നാടകമായിരുന്നു. അതിൽ ഒരു ഒരു എന്താ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ടാണ്, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ്. അന്ന് ഒരു മെച്യൂരിറ്റി ഒന്നും ഇല്ലാത്തൊരു സമയമാണ്, ഒരു ടീനേജിൻ്റെ സമയമല്ലേ. അപ്പോൾ അതൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്ന ഒരു കാമുകനായിട്ടൊക്കെയാണ്. അപ്പോൾ ശരിക്കും അത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടല്ല ചെയ്തത്, പക്ഷേ അവർ പറഞ്ഞതിനനുസരിച്ച് ചെയ്തു. പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് അല്ല, പ്രീ യൂണിവേഴ്സിറ്റി, അന്ന് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചത് മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിൽ ആയിരുന്നു. അവിടെ വെച്ച് ഒരു നാടകം ചെയ്തു, അത് PJ ആൻ്റണിയുടെ കല്യാണ ചിട്ടി എന്ന് പറയുന്ന നാടകമാണ്. അതിൽ ഒരു പെൺവേഷമാണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിഗ്രി വരെ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, നാഗർകോവിലാണ് ഡിഗ്രി പഠിച്ചത്. അതൊരു ഒരു 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 പുതുതായിട്ട് തുടങ്ങിയ ഒരു കോളേജായിരുന്നു. അതായത് പയനിയർ എന്ന് പറയുന്ന ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു അവരുടെ. അവർ ഈ ബസ് റൂട്ട് നാഷണലൈസ് ചെയ്തപ്പോൾ ഈ ബസ്സൊക്കെ വിറ്റു. അപ്പോൾ ഈ വർക്ക്ഷോപ്പ്, അവർക്ക് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ്, വലിയ വർക്ക്ഷോപ്പൊക്കെയാണ്. ഈ വർക്ക്ഷോപ്പിനെ കോളേജായിട്ട് കൺവേർട്ട് ചെയ്തു. അതിൻ്റെ ഒരു മൂലയ്ക്ക് കുറേ പഴയ സാധനങ്ങളൊക്കെ, ആക്രി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടാവും. ഒരു മൂലയ്ക്ക് നമ്മളെടുത്ത് പഠനമാണ്. നമ്മൾ പഠിത്തമല്ലാതെ അവിടെ വേറെ ഒന്നും ഇല്ല. അങ്ങനെ ഒരു കോളേജിലാണ് പഠിച്ചത്. അവിടെ ഡിഗ്രി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു, മാർവാനിസിൽ ജോയിൻ ചെയ്തു. അതൊരു വളരെ എന്താ പഠിത്തത്തിലും കൾച്ചറലിയും ഒക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു മാർവാനിസ് എന്ന് പറയുന്നത്. ഞാൻ പഠിക്കുമ്പോൾ അവിടെ ജഗദീഷ് ശിവകുമാർ ഉണ്ടായിരുന്നു, രവി വെള്ളത്തോളുണ്ടായിരുന്നു. ജഗദീഷ് ശിവകുമാറായിരുന്നു അവിടുത്തെ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി. ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കലാപരമായിട്ട്. പക്ഷേ ഞാൻ നമ്മളതിലൊന്നും പങ്കെടുക്കുന്നില്ല, കാരണം നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയതുകൊണ്ട് പഠിത്തം മാത്രമായിട്ട് പത്ത് പേരേ ഉള്ളൂ ക്ലാസ്സിൽ. അപ്പോൾ അത് ഇങ്ങനെ അവർ വളരെ പേഴ്സണലായിട്ടാണ് പഠിപ്പിക്കൽ, സാറന്മാർ നമ്മൾ തമ്മിലുള്ള വളരെ പേഴ്സണലായിട്ടാണ്. അപ്പോൾ വേറെ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെയും ഇല്ല.
അത് കഴിഞ്ഞിട്ട് അത് പരീക്ഷ എം കോമിൻ്റെ എക്സാം എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജോലി കിട്ടി. അത് പി എൻ ജി ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, സി എൻ ജി ജിയുടെ കീഴിലുള്ള പി എൻ ജി ഓഡിറ്റ് ഓഫീസിൽ ഓഡിറ്ററായിട്ടാണ് ജോലി കിട്ടിയത്. അതായിരുന്നു ശരിക്കും ഒരു ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. ടേണിംഗ് പോയിന്റ് അവിടെയാണ്. പൊതുവേ ജോലിയിൽ കയറിയാൽ കല പോകുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു സാറിന് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പം നരേന്ദ്ര പ്രസാദ് സാർ ഒപ്പം തന്നെ കടമനിട്ട ഈ പറഞ്ഞ പോലെ ഒരു സാഹിത്യ സാംസ്കാരിക പശ്ചാത്തലമുള്ള ഒരു അന്തരീക്ഷത്തിൽ എത്തിയത് തന്നെയാണ് അല്ലേ? യാതൊരു സംശയമില്ല, അത് തന്നെയാണ് കാര്യം. എൻ്റെ ഞാൻ കടമനിട്ട ഞങ്ങളുടെ ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തത്, ഞങ്ങളുടെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അന്ന് അദ്ദേഹം വലിയ കവിയൊന്നും ആയില്ല, കവിതകൾ എഴുതി തുടങ്ങുന്ന സമയമാണ്. ആദ്യം അവർ മദ്രാസിലായിരുന്നു, അന്ന് മദ്രാസാണല്ലോ, ചെന്നൈയിൽ നിന്നല്ല, മദ്രാസാണ്. അത് കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്തിരുന്നു, കേരളത്തിൽ നിന്ന് പുതുതായിട്ടുള്ള ഈ താഴ്ന്ന കാഡറിലുള്ള, അതായത് അക്കൗണ്ടൻ്റ്, ഓഡിറ്റർ അങ്ങനത്തെ പോസ്റ്റ്, ക്ലർക്ക് അങ്ങനത്തെ പോസ്റ്റിലുള്ളവരെയൊക്കെ ഇവിടെ നിന്ന് ഓഡിറ്റ് സെലക്ട് ചെയ്തിട്ട് പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഓഫീസേഴ്സിനൊക്കെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ കുറേ സീനിയർ ആൾക്കാരും അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ വന്ന കൂട്ടത്തിലുള്ള ആളാണ് ഈ കടമ്പനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി, റിക്രിയേഷൻ ക്ലബിൻ്റെ സെക്രട്ടറി. അപ്പം ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ റിക്രിയേഷൻ ക്ലബിൻ്റെ ഒരു നാടകം റിഹേഴ്സൽ നടക്കുകയാണ്. അത് ശങ്കരപ്പിള്ള സാറിൻ്റെ രക്ഷാപുരുഷൻ എന്ന് പറയുന്ന നാടകമായിരുന്നു. അപ്പോൾ ഞാൻ, എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, വൈകുന്നേരം ഞാൻ ബാച്ചലർ അല്ലേ, അപ്പോൾ വൈകുന്നേരം അവിടെ ഇരിക്കും ആ റിഹേഴ്സൽ സ്ഥലത്ത്, അവിടെ പോയിട്ട് പോയി എല്ലാ ദിവസവും അവിടെ പോയിരിക്കും. ഒരു ദിവസം ആ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നതിൽ ഒരാൾക്ക് വരാൻ പറ്റില്ല, തൃശ്ശൂർകാരൻ ഒരാളാണ്, അയാൾക്ക് ഇവിടെ ആരോ അസുഖമാണെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി, പോകേണ്ടി വന്നു. പുള്ളി പോയി. അപ്പോൾ പുള്ളി കടമ്പനിട്ടായിരുന്നു ഈ നാടകം സംവിധാനം ചെയ്തിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അത് അതൊക്കെ അറിയാമല്ലോ, പുള്ളി ചെയ്തതൊക്കെ അറിയാമല്ലോ. അതുപോലെ ഒന്ന് ഡമ്മി ഒന്നും കൂടെ നമ്മൾ അവിടേക്ക് ഗ്രൂപ്പായിട്ട് ഡമ്മിയായിട്ട്, പിന്നെ അത് അയാൾ വരുന്നവരെ നിന്നാൽ മതിയല്ലോ. അത് നിന്നു നിന്ന് നാടകം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു, മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആ പുള്ളി ആരോ അസുഖമായിട്ട് പോയല്ലോ, ആ പുള്ളി മരിച്ചു പോയി. അപ്പോൾ എന്തായാലും അപ്പോഴത്തേക്ക് വരാൻ പറ്റില്ല പുള്ളി. അത് ഞാനതിന് സ്ഥിരമായി, ആ നാടകത്തിൽ സ്ഥിരമായി. പിന്നെ റിക്രിയേഷൻ ക്ലബിൻ്റെ എല്ലാ നാടകങ്ങളിലും നമ്മൾ ഉണ്ടായി. അതായിരുന്നു ശരിക്കും ഒരു വഴിത്തിരിവ് എന്നത്. അപ്പോൾ ഈ നാടകങ്ങളൊക്കെ കാണാൻ കടമ്പനിട്ട് അവിടെ ഉള്ളതുകൊണ്ട് സാഹിത്യകാരന്മാരെല്ലാവരും വരും. ഒ വി വിജയൻ, കാക്കനാടൻ അടക്കമുള്ള എല്ലാ പുരോഗമന സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വരും. നരേന്ദ്ര പ്രസാദ് അതിൽ അങ്ങനെ വന്ന ഒരാളാണ് നരേന്ദ്ര പ്രസാദ്, കടമ്പനിട്ടയുടെ വലിയ സുഹൃത്തായിരുന്നു. അപ്പോൾ ഈ നരേന്ദ്ര പ്രസാദ് വന്ന് നമ്മൾ നാടകങ്ങളൊക്കെ കാണും, വന്ന അഭിപ്രായങ്ങളൊക്കെ പറയും. അപ്പോൾ പുള്ളി നാടകം, അന്ന് നാടകമൊന്നും പുള്ളിക്ക് നാടകമൊന്നും അല്ലായിരുന്നു. പുള്ളി ആ കൂടെ ഒരു നോവൽ മാത്രം എഴുതി, അല്ലെങ്കിൽ അവർ അന്വേഷിച്ചവർ എന്ന് പറഞ്ഞാൽ നോവൽ മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ പുള്ളി പിന്നെ ഡിസോൺ ചെയ്ത്, വേണ്ട എൻ്റെ നോവലല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നാടകം തുടങ്ങുക. അപ്പോൾ ട്രിവാൻഡ്രത്തൊരു കലാവേദി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അവർ എല്ലാ കൊല്ലവും നാടക മത്സരം നടത്തും. ടി ആർ സുമാരെന്നായാലും, പി കെ വേണുകുട്ടൻ ആയാലും, അങ്ങനത്തെ ഇവിടുത്തെ ഇവിടുത്തെ ഭയങ്കര താപ്പാനകളാണ് അവർ, നാടകത്തിലെ കുലപതികളാണ് അവർ നടത്തുന്ന ഒരു നാടക മത്സരമാണ്. വളരെ കർശനമായിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ നാടകത്തിൽ പുതിയ നാടകങ്ങളെ അവരെടുക്കുള്ളൂ, നേരത്തെ അവതരിപ്പിച്ച നാടകങ്ങൾ എടുക്കും. അമേച്ചർ നാടകം തന്നെ, പക്ഷെ പുതിയ പുതിയ നാടകങ്ങളെ എടുക്കുള്ളൂ. പുതിയ രചനയായിരിക്കും, പുതിയ അവതരണമായിരിക്കും. പുതിയ രചന ആണെന്ന് പറയുമ്പോൾ തന്നെ പുതിയ അവതരണം ആദ്യമാവുമല്ലോ. ഞങ്ങൾ ഇങ്ങനെ തപ്പി നടന്നിട്ട് ഒരു പിടിയില്ല, എവിടെ നിന്ന് ഈ നാടകം സംഘടിപ്പിക്കാന്ന് അങ്ങനെ. അപ്പോൾ ഞാനും ഞങ്ങളുടെ ഒരു ഓഫീസിലൊരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, പുള്ളിയും കൊണ്ട് ഈ നരേന്ദ്ര പ്രസാദിൻ്റെ ഓഫീസിലോട്ട് പോയി, ഓഫീസിലെ കോളേജിലോട്ട് പോയി. ആർട്സ് കോളേജിലായിരുന്നു അന്ന് പുള്ളി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അലിയാരി സാറും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പുള്ളിയുടെ റൂമിൽ ചെന്നിട്ട്, അല്ല സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കലാവേദിക്ക് വേണ്ടി ഒരു നാടകം ചെയ്യാനൊന്നും താല്പര്യമുണ്ട്, അത് പുതിയ നാടകങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ നാടകങ്ങൾ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, പുതിയ പുള്ളി വേറെ പുതിയ നാടകങ്ങളിലെ കാര്യങ്ങൾ ഇങ്ങനെ ആരുടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതല്ല സാറ് തന്നെ എഴുതിയാൽ മതി ഒരു നാടകം. ഐ ഞാൻ ഇവിടെ എങ്ങനെ നാടകം എഴുതി, എനിക്ക് നാടകമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നാടകക്കാരനൊന്നും അല്ലല്ലോ. കൂടെ ഭയങ്കര നല്ല, അന്നത്തെ നല്ല ക്രിട്ടിക്കായിരുന്നു, നിരൂപണം നിരൂപണത്തിൽ ഭയങ്കര എം പി അപ്പനും ആ ഒരു സ്റ്റാറ്റസിലുള്ള ഒരു
വേണമായിരുന്നു. അപ്പോൾ എൻ്റെ ഫീൽഡ് തന്നെ വേറെ അല്ല. അപ്പോൾ എനിക്ക് നാടകമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് അല്ല, നിങ്ങൾ നാടകം അവരുടെ നാഴി തരണമെന്ന് പറഞ്ഞു. അല്ല, അത് പറ്റില്ല എന്ന് പുള്ളി വാശി പിടിക്കുന്നു, പറ്റണമെന്ന് നമ്മളും. അങ്ങനെ പറഞ്ഞ് അവസാനമായപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വരും, നാടകം കിട്ടും, അത്രേ ഉള്ളൂ. പുള്ളി ഞങ്ങളിങ്ങനെ വന്നതിന് ശേഷം ഒരു ദിവസം അലിയാർ സാറിൻ്റെ കയ്യിൽ പുള്ളി സ്ക്രിപ്റ്റ് കൊടുത്തയക്കും, നാടകം കൊടുത്തയച്ചു. ഇവിടുത്തെ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഓഫീസിലൊരു നല്ല ഒരു സഹൃദയ സംഘമാണ്, അതിൻ്റെ ക്രീം നല്ല വായനയും ഈ എന്താ പുരോഗമന നാടക പുരോഗമന നാടകം മാത്രമല്ല എല്ലാ കലകളുമായിട്ടും ബന്ധമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ വൈകുന്നേരം ചർച്ചയൊക്കെ ഉണ്ട്, നാടക ചർച്ച, നാടക സാഹിത്യ ചർച്ച ഒക്കെ ഉണ്ട്. എട്ട് പത്ത് പേര് കാണും ഞാൻ. അപ്പോൾ അവരുടെ ഒരു ഒരു അവിടെ ഒരു 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 സംഘമുണ്ട്, അവരെ കൊണ്ട് കൊടുക്കുക. അവർ വായിച്ചിട്ട് നല്ലതാണെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രം എൻ്റെ ആണെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വേറെ ആരും എഴുതിയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വായിച്ചതിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മൂന്ന് പ്രഭുക്കന്മാർ എന്നാണ് നാടകത്തിൽ. അപ്പോൾ ആ നാടകം ഭയങ്കരമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള അതുവരെ കണ്ട് നമ്മൾ കണ്ട് പരിചയിച്ച നാടക രീതിയല്ല. എഴുത്തിലായാലും ശരി, അതിൻ്റെ അവതരണം തന്നെ അതൊരു എങ്ങനെ അവതരിപ്പിക്കും നമുക്കൊരു തോന്നലു വരുന്നൊരു തരത്തിൽ നാടകം പ്രസൻറ്റ് ചെയ്യുന്നതിലൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണം. പൊതു കാരണം അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അറിയാം അതിൻ്റെ പ്രസൻറ്റേഷൻ സാധാരണഗതിയിൽ പ്രസൻറ്റേഷൻ ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ ഈ നാടകം സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അത് തന്നെ സംവിധാനം ചെയ്യുന്ന ആരാന്ന് നോക്കി. സംവിധാനവും ഇത് വേറെ ആരെ കൊണ്ട് സംവിധാനം ചെയ്യാം, എഴുതിയാളേനും സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നരേന്ദ്ര പ്രസാദ് ആദ്യത്തെ നാടകം സംവിധാനം ചെയ്യുന്നത് പോസ്റ്റൽ അക്കൗണ്ട്സ് റിക്രിയേഷൻ ക്ലബിന് വേണ്ടിയിട്ടാണ്. ആദ്യമായി നാടകം ആദ്യം നാടകം എഴുതുന്നതും സംവിധാനം ചെയ്തു. അതിനുശേഷം ഇങ്ങനെ നിരന്തരം അടുത്ത വർഷവും ഈ മത്സരത്തിൽ ഞങ്ങൾക്ക് എല്ലാ സമ്മാനവും ഞങ്ങൾക്ക് കിട്ടി. അടുത്ത എല്ലാ സമ്മാനങ്ങളും കിട്ടി. അടുത്ത വർഷവും അതുപോലെ അവരുടെ നാടകം ഞങ്ങൾ തന്നെ നരേന്ദ്ര പ്രസാദ് തന്നെ എഴുതി ഇര എന്ന് പറയുന്ന നാടകമായിരുന്നു. അതിനും എല്ലാ സമ്മാനങ്ങളും കിട്ടി. അപ്പോൾ പോസ്റ്റൽ അക്കൗണ്ട്സ് റിക്രിയേഷൻ ക്ലബിൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമായിരിക്കും. ഏത് അവരുടെ നാടകം ഉണ്ടെങ്കിൽ ഓ പിന്നെ ഇപ്പോൾ വേറെ ആരും നോക്കണ്ട എന്നുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ കുറേ നാടകങ്ങൾ ചെയ്തു. പിന്നെ കുറേ നരേന്ദ്ര പ്രസാദ് എഴുതിയ നാടകങ്ങൾ തന്നെയാണ് മിക്കവാറും എല്ലാം. അതല്ലാത്ത ഒരുപാട് വിശ്വസാഹിത്യത്തിലെ നാടകങ്ങളിൽ നിന്ന് ഒരുപാട് നാടകങ്ങൾ സെലക്ട് ചെയ്തിട്ട് വെയ്റ്റിംഗ് ഫോർ ഗോദോ, പിന്നെ എഡ്വേർഡ് ആൽബിയുടെ സൂ സ്റ്റോറി, ഓൾസോ ഇംഗ്യയുടെ സ്വാമ്പ് ഡ്വെല്ലേഴ്സ്, അങ്ങനെ കുറേ നാടകങ്ങൾ അതുമൊക്കെ ചെയ്തു. വിദേശ നാടകങ്ങൾ ഒരുപാട് ചെയ്തു. അങ്ങനെ ഒരു ഒരു ഇഷ്ടം അതിനെ ഇതൊക്കെ ചെയ്തത് ശരിക്കും പിന്നെ ഞാൻ ഈ പോസ്റ്റൽ അക്കൗണ്ട്സ് ക്ലബിൻ്റെ പേരിലല്ല, ഞങ്ങൾ പിന്നെ ഒരു നാടക സംഘം ഉണ്ടാക്കി നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി. അത് നമ്മൾ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരുപാട് വരും അവിടെ ഓഫീസ് നാടകങ്ങൾ ചെയ്യുമ്പോൾ, കണക്കും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക, പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ പറ്റില്ല, അങ്ങനെയൊക്കെ. ഒരു നാട്യഗ്രഹമാണ് ഈ നാടകങ്ങളൊക്കെ ചെയ്യുന്നതും. നമ്മുടെ ഇതാ ഒരു ഒരു നാട്യഗ്രഹം എന്ന് പറയുന്ന ഒരു 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 പേരുള്ള സംഘടനയായിട്ടും അതെ തീർച്ചയായിട്ടും. അത് പിന്നീട് ചരിത്രം തന്നെ ഒരുപാട് ഒരുപാട് നല്ല നാടകങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ദൂരദർശൻ്റെ കാലം മുതൽ സീരിയലിൻ്റെ കൂടെ ഉണ്ട്, അതാണ് നാടകത്തിൻ്റെ കഥ അവിടെ ഏതാണ്ട് തീർക്കാം. നേരെ മിനി സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ ഒരു ടെലിവിഷൻ സംസ്കാരം വളർത്തിയെടുത്തതിൽ വലിയ പങ്കുണ്ട് ഇത്തരം സീരിയലുകൾക്ക്. ഇപ്പം സ്കൂട്ടർ തുടങ്ങി ഇങ്ങനെ എടുക്കുമ്പോൾ സീരിയലുകൾ എനിക്കൊന്നും ആ തുടക്ക സമയത്തുള്ള സീരിയലുകൾ മുതലുണ്ട്. എന്താണ് ഒരു ചേഞ്ച്? ഇപ്പോൾ ഏറ്റവും പുതിയ ചാനലിൽ പോകുന്ന സീരിയലും ചേട്ടം അതിഥിയായിട്ട് വരെ വന്നു പോയി. എന്താണ് ഒരു അതായത് അന്നൊക്കെ ആദ്യം ദൂരദർശൻ തുടങ്ങുന്നത് 1985 മലയാളം സംപ്രേഷണം തുടങ്ങുന്നത്. അപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല, ന്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂസ് കഴിഞ്ഞാൽ തിരിച്ച് ഡൽഹിക്ക് പോകും. അങ്ങനെയാണ്. 86 ആയപ്പോഴത്തേക്കും അവർ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങി, അവരുടെ ഓൺ പ്രൊഡക്ഷൻ എഡ്യൂക്കേഷൻ ടൈപ്പ് എഡ്യൂക്കേഷനും ചെറിയ സ്കിറ്റുകളൊക്കെ ചെയ്തു തുടങ്ങി, ടെലിഫിലിംസ് എന്നുള്ള പേരിൽ കുറേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യകാലങ്ങളിൽ ചെയ്ത ഒരു ടെലിഫിലിമിൽ എന്നെയും കൂടെ അവർ ഉൾപ്പെടുത്തി. മണ്ട അല്ല, അതിൻ്റെ പേര് കുഞ്ഞയ്യപ്പൻ എന്നായിരുന്നു. കുഞ്ഞയ്യപ്പൻ കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്ന ടെലിഫിലിമിൽ കുഞ്ഞയ്യപ്പനായിട്ടായിരുന്നു. അതൊരു ശരിക്കും ഒരു രാജു നായർ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് വരച്ച കാർട്ടൂണാണ് അത്. അതിനെ ഒരു സ്ക്രിപ്റ്റാക്കി മാറ്റിയായിരുന്നു. ഒരു എന്താ ഒരു സാധാരണക്കാരൻ, പുറത്ത് ഒരു ചെറിയ കുടിൽ പോലത്തെ ഒരു വീടും ചുറ്റും 4-5 തെങ്ങും ഉണ്ട്. ഈ തെങ്ങിൽ നിന്ന് തേങ്ങ വെട്ടിയാൽ
ആദ്യത്തെ ഒരു 15-10 ദിവസം ആദ്യത്തെ ഒരു 10 ദിവസം ഇയാൾ വലിയ മുതലാളിയായിട്ട് അയാൾ, കാരണം ഈ തെങ്ങിൻ്റെ ഈ തേങ്ങയുടെ പൈസയൊക്കെ കയ്യിലിരിപ്പുണ്ട് വിറ്റിട്ട്. ആ പൈസ വലിയ മുതലാളിമാരായിട്ട് ആയിട്ട് അയാൾ നടക്കുന്നത്. ആ അടുത്ത് ചായക്കടയിലൊക്കെ പോയിരുന്നിട്ട് അടുത്ത വേറെ കൂലിക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു തരം അവജ്ഞയൊക്കെയാണ്, പുച്ഛമൊക്കെയാണ്. ഇവനൊക്കെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കുകയും ഇവൻ ആരാന്നൊക്കെ ഉള്ളു. അടുത്ത 10 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് ശകലം കുറയും. ഇത് ഇതിൻ്റെ കാരണം പൈസ തീരാറാവുമല്ലോ കുറച്ചൊക്കെ. അപ്പോഴത്തേക്ക് വലിയ ഇതെല്ലാം അടുത്തേക്ക് ഇരുന്ന് പറയാം. മൂന്നാമത്തെ 10 ദിവസത്തിൽ ഇയാൾ എന്തെന്ന് പറഞ്ഞാൽ ഈ ചായക്കടയുടെ വാതുക്കെ നിൽക്കും. ആരെങ്കിലും ചായ കുടിക്കാൻ കയറുമ്പോൾ കൂടെ കയറുക, അവരോട് അവർ വാങ്ങിച്ചു കൊടുക്കുന്ന ചായ കുടിക്കും. ഇതാണ് അങ്ങനെയൊരു കാർട്ടൂണാണ് ആ കഥാപാത്രം ചെയ്തു. അത് പക്ഷെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, ആദ്യമായിട്ടുള്ള ഇതാകാണ്. പക്ഷെ അതും ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ തൊട്ടാണ് ശരിക്കും ടെലിവിഷൻ്റെ ഇത് തുടങ്ങുന്നത്. ടെലിവിഷൻ അന്ന് പിന്നീട് അത് കഴിയുമ്പോൾ ടെലിഫിലിംസിൻ്റെ കാലമൊക്കെ കഴിഞ്ഞിട്ട് സീരിയൽസൊക്കെ തുടങ്ങി. സീരിയൽസ് ആദ്യ 13 എപ്പിസോഡുകൾ ഉള്ള സീരിയലായിരുന്നു. ഈ 13 എപ്പിസോഡുള്ള സീരിയൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ അധ്വാനമായിരുന്നു. അന്ന് പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ സാങ്കേതിക വിദ്യ അത്ര മെച്ചപ്പെട്ടിട്ടില്ല. സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അവർ ആദ്യം ഡയറക്ടറും ക്യാമറമാനും ഒക്കെ ഇരുന്ന് വായിച്ചിട്ട് ഇത് കാസ്റ്റ് ചെയ്യും. കാസ്റ്റ് ചെയ്യാൻ സാധാരണക്കാരെ കാസ്റ്റ് ചെയ്ത ദൂരദർശൻ അക്സെപ്റ്റ് ചെയ്യില്ല. നല്ല വിലയുള്ളവർ തന്നെ കാസ്റ്റ് ചെയ്യണം. അറിയപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലേ അവർ അപ്രൂവൽ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ അറിയപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇത് അപ്രൂവ് ഇത് വാങ്ങി അക്സെപ്റ്റൻസ് എഗ്രിമെൻ്റ് വാങ്ങി. ഞാനിതിൽ ഈ ഇങ്ങനെ എന്നാരോ എടുക്കുന്ന സീരിയൽ ഇന്ന സീരിയലിൽ അഭിനയിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് ഒരു എഗ്രിമെൻ്റൊക്കെ എഴുതി കൊടുത്ത് വില്ലിങ്നെസ്സൊക്കെ എഴുതി കൊടുക്കും. ഇവർ ഈ വില്ലിങ്നെസ്സൊക്കെ ആയിട്ട് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അങ്ങനെയാണ് അപ്രൂവൽ കൊടുക്കുന്നത്. അങ്ങനെ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ 13 എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ മിനിമം 26 ദിവസം ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ 2 ദിവസം എടുക്കും. മിനിമം 30 ദിവസം വരെ പോകാതെ. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 4 എപ്പിസോഡ് 5 എപ്പിസോഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എപ്പിസോഡ് എടുക്കുന്ന ആളാണ് ഏറ്റവും നല്ല ഡയറക്ടർ. ക്വാളിറ്റി അല്ല പ്രശ്നം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന അത് ചാനലിൽ തീരുമാനിക്കുക എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചാനൽ മറ്റുള്ള ചാനലിൽ വരുന്ന കഥ അതുപോലെ ചെയ്യണോ അതോ സ്വല്പം മാറ്റി എന്നൊക്കെ അവരെ തീരുമാനിക്കും. അതുകൊണ്ടായിരിക്കും ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര അല്ല സംസ്ഥാന ഈ പുരസ്കാരത്തിൽ തന്നെ ഇത്തരത്തിൽ സീരിയലുകളുടെ നിലവാരത്തെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് സാർ. ശരി, അത് ഈ പ്രാവശ്യമല്ല, ഇതിന് മുമ്പത്തെ പ്രാവശ്യം തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. 5 കൊല്ലം മുന്നേ അതെ, നിലവാരമില്ല എന്നൊക്കെ പറയുന്നു. സെൻസർ ബോർഡ് കൊണ്ടുവരാന്ന് കേന്ദ്ര സർക്കാർ ഒരു സംഭവം പറഞ്ഞു സീരിയലുകൾക്ക് വരെ. അതെ, ഈ സീരിയൽ ഈ സീരിയലിന് സെൻസർഷിപ്പ് വേണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നിനും സെൻസർഷിപ്പ് പാടില്ലാത്തതാണ്. പക്ഷേ സെൻസർഷിപ്പ് ഇല്ലാതെ സ്വയം നിയന്ത്രണം ഇവിടെ ആരും പാലിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്വയം നിയന്ത്രണം പാലിച്ചിരുന്നെങ്കിൽ ഈ സെൻസർഷിപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ത് സ്വാതന്ത്ര്യമായിക്കോട്ടെ, നമുക്കത് അനിയന്ത്രിതമായ അല്ലെങ്കിൽ അമിതമായ സ്വാതന്ത്ര്യം നമുക്കില്ല, ഒന്നിനുമില്ല. നമുക്ക് എല്ലാത്തിലും കാരണം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തും പറയാം, എന്തും ചെയ്യാം സീരിയലിൽ അല്ലെങ്കിൽ സിനിമയിൽ എന്ന് പറയുന്നത് തെറ്റാണ്. നിലവാരം പോരാ എന്നുള്ളത് അവരുടെ ഒരു കമൻ്റാണ്. അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു ജൂറി എന്നുള്ള നിലയ്ക്ക് അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പിന്നെ ഈ വേറൊരു കാര്യമുള്ളത് ഈ കൊടുക്കുന്ന സീരിയലുകളിൽ 1-ഉം 2-ഉം തിരഞ്ഞെടുക്കാനാണ് അവർ വച്ചിരിക്കുന്നത്. ആ കമൻ്റ് പറയാം അവർക്ക്, അത് വേറെ. കൊടുക്കുന്ന സീരിയലുകളിൽ 1-ാമത് ഏത് 2-ാമത് ഏത് എന്ന് പറയണം. അത് പറഞ്ഞിട്ട് ലാസ്റ്റിൽ അവരുടെ ഒരു അഭിപ്രായം സ്റ്റേറ്റ്മെന്റ് പറയാം. ഇത് നിലവാരം പൊതുവെ കുറഞ്ഞാണെങ്കിൽ എന്തെങ്കിലും ഇത് ചാനലുകാരും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റും ഒക്കെ ഇതിന്ന് തീരുമാനിച്ച് ഇതിൻ്റെ നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം എന്നൊരു അഭിപ്രായം പറയാമെന്നുള്ളേ ഉള്ളൂ. എന്നാലും ഇത് ഇപ്പോഴത്തെ നടക്കുന്ന സംഭവങ്ങളെ നടക്കുള്ളൂ. പക്ഷേ ഇതിൽ ഒരു മറ്റേ 1-ാം സമ്മാനത്തിന് ഒന്നും അർഹമല്ല എന്ന് പറയുന്നത് അർത്ഥം 2-ാം സമ്മാനത്തിന് അർഹമാണ്, 1-ാം സമ്മാനത്തിന് ഒന്നും അർഹമല്ല എന്ന് പറയുന്നത് ശരിയല്ല. പോകുന്നതിൽ വെച്ച് 1-ാത് 2-ാത് എന്ന് തീരുമാനിക്കുള്ളൂ. ഇപ്പം ചേട്ടൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ബഷീർ കഥകൾ, ഒപ്പം തന്നെ സക്കറിയുടെ, കൂടാതെ തന്നെ അത്തരത്തിലുള്ള സാഹിത്യവുമായി ബന്ധപ്പെട്ട അനവധി പ്രമേയങ്ങളാണ് വന്നിട്ടുള്ളത്. അതിന് ഒരുതരം ഓഡിയൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അടൂരിൻ്റെ സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിന് അങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ട്. ഇങ്ങനെയൊരു വീക്ഷണം, അല്ലെങ്കിൽ ഇപ്പോൾ നാടകം പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വീക്ഷണം പലപ്പോഴും കൊമേഴ്സ്യൽ സിനിമകളിലേക്കുള്ള ഒരു എൻട്രിക്ക് തടസ്സമായിട്ടുണ്ടോ? എനിക്ക് എന്നെ എനിക്ക് ആ
കമേഴ്സ്യൽ എന്നെ ഞാൻ ശരിക്കും ഒരു അത്തരം സിനിമകളിൽ, അതായത് ആർട്ട് സിനിമ എന്ന് പറയപ്പെടുന്ന സിനിമകളിൽ മാത്രം അഭിനയിക്കുന്ന ആളാണ് എന്ന് കുറേ പേര് വിശ്വസിച്ചിരുന്നു. അത് എൻ്റെ അടുത്ത് ഐ വി ശശി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഭൂതി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പോൾ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ സംസാരിച്ചാണ് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ചത് ശരിക്കും നിങ്ങൾ അടൂർ സാറിനെ പോലെയുള്ളവരുടെ സിനിമകളിൽ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നൊക്കെയാണ്, അങ്ങനെ അഭിനയിക്കാൻ മാത്രമേ കൊള്ളാവൂ എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഈ ക്യാരക്ടർ ചെയ്തപ്പോഴാണ് ഞാൻ എത്ര ഡൗൺ ടു എർത്തായിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് പുള്ളി എന്നെ വിളിച്ച് അഭിനയിപ്പിച്ചത് കൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റി ഇത്. അങ്ങനെ വിളിച്ച് അഭിനയിപ്പിക്കാത്തവർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ആർട്ട് നടനാണെന്നൊക്കെയാണ്. അങ്ങനെയില്ല, അങ്ങനെ ഒരു ആർട്ട് നടനും അങ്ങനെ നടന്നില്ല. അയാൾ നടനാണ് ആത്യന്തികമായി. അയാൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു നമ്മളൊരു ഡയറക്ടർക്ക് അനുസരിച്ച് ആയിരിക്കുമല്ലോ നമ്മൾ പെരുമാറുന്നത്. ഇപ്പൊ എത്ര സീരിയലുകളായിട്ടുണ്ട്? എന്റെ ഒഫീഷ്യൽ ഇത് ഓഡിറ്ററും അക്കൗണ്ടന്റും ഒക്കെ ആണ്. പക്ഷെ ഞാൻ ബാഡ് അക്കൗണ്ടന്റ് ആണ് കരിയറിനെ കുറിച്ച്. അങ്ങനെ ഒരു കണക്കും എന്റെ ഇല്ല. 5 ടെലിവിഷൻ പുരസ്കാരങ്ങളുടെയും 2 സംസ്ഥാന പുരസ്കാരങ്ങളുടെയും ഒരു പട്ടിക ഒഴികെ ബാക്കിയൊന്നും നോക്കിയിട്ടില്ല. ഇല്ല ഇല്ല, അതുണ്ട്. അതും ഏതൊക്കെയാണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പോയത്. നമ്മുടെ യാത്ര ഇങ്ങനെ പോവുകയാണ്. എന്റെ മാതാവ് എങ്ങനെയുണ്ട് റെസ്പോൺസിബിൾ? എന്റെ മാതാവ് നല്ല റെസ്പോൺസാണ്. അത് ഭാഗമണ്ണിലാണ് തുടങ്ങിയതൊക്കെ. അപ്പോൾ എന്നെ കാസ്റ്റ് ചെയ്തു പള്ളിയിലച്ഛനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു അപ്പിയറൻസ് ഒക്കെ നമ്മളും കൂടെ ഒരു നമുക്കും കൂടെ തീരുമാനിക്കാനുള്ള ഒരു 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 ഇത് അവർ തന്നു. എൻ്റെ പ്രൊഡ്യൂസർ സ്വാതന്ത്ര്യം തന്നു, ഡയറക്ടറും കൂടെ. അപ്പോൾ അതിൻ്റെ ഹാറ്റും കണ്ണാടിയും ഒക്കെ നമ്മൾ തന്നെ ഫിക്സ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തൊക്കെയാണ് അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഷൂട്ട് തുടങ്ങിയത്. പക്ഷേ അത് സംഗതി ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നീട് ഈ ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ എറണാകുളത്തേക്ക് മാറ്റി ആ അത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാറ്റി കിട്ടിയാൽ കൊള്ളായിരുന്നു എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരാനൊക്കെ. അപ്പോൾ അവർ പറയുന്നു ഒരു കാരണവശാലും മാറ്റില്ല, വേറെ ആളെ വയ്ക്കുന്ന പ്രശ്നവുമില്ല, ചേട്ടൻ തന്നെ വന്ന് വരണം. അത് എന്ത് വന്നാലും അപ്പം ഇങ്ങനെ ഇപ്പം എന്നെ അവിടെ നിന്ന് ഒരു വണ്ടി അയച്ച് എന്നെ കൊണ്ടുപോയി ഒരു ദിവസമോ രണ്ട് ദിവസമോ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് എന്നെ ഇവിടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എത്ര പൈസ അവർക്ക് ചെലവാണ്? ഞാൻ എത്രയോ പ്രാവശ്യം എന്നെ ഒന്ന് ഒഴിവാക്കി നിങ്ങൾക്ക് ലാഭമുണ്ട്, എനിക്ക് അത് പറ്റില്ല. അവർക്ക് തീരുമാനം, അവർ അങ്ങനെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒക്കെ തന്നെ ഇപ്പം അത്യാവശ്യം സിനിമകളുണ്ട്, ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലും മനം പോലെ മാങ്കല്യം പോലുള്ള ഇത്തരത്തിലുള്ള ഗസ്റ്റ് റോളൊക്കെ ചെയ്യുന്നുണ്ട്. ഗസ്റ്റ് റോൾ അങ്ങനെ ഒരു മാറ്റം ഇല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട്, മടിയില്ലാതെ തന്നെ. പലരും പറയാറുണ്ട് ഇപ്പൊ സീരിയലിൽ പെട്ടുപോയ പിന്നെ ഇനി സിനിമ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒരിക്കലും ഞാൻ നാടകം കളിക്കും. ഞാൻ വൈശാഖിന്റെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണ് ഞാൻ ഇപ്പൊ ഈയിടയ്ക്ക് വേറൊരു ഹജ്ജ് എന്ന് പറഞ്ഞൊരു OTT വരുന്ന യൂട്യൂബിൽ വരുന്ന യൂട്യൂബിലൊക്കെ ചെയ്യുന്ന യൂട്യൂബിൽ ഒരുപാട് ചാനലുകൾ പോകുന്നുണ്ട് ചെറിയ ചെറിയ. അതിലൊരാൾ വർക്കലയുള്ള വർക്കലല്ല കവലയൂർ എന്ന് ആറ്റിങ്ങലടുത്തുള്ള ആൾ വന്നിട്ട് അതിലൊന്ന് അഭിനയിക്കാൻ പോകുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്ത് അഭിനയിക്കാന്ന് പറഞ്ഞു. അതിലഭിനയിച്ചു ഇപ്പോൾ മിനിഞ്ഞാന്നൊരു അവാർഡ് കിട്ടി, സൗത്ത് ഇന്ത്യൻ ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ് എന്നും പറഞ്ഞു. അത് ആ ഹജ്ജ് എന്ന് പറഞ്ഞ ടെലി ഫിലിമിൽ അഭിനയിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അടൂർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന അതേ ഇതോടുകൂടി തന്നെ ഒരു 8-ാം ക്ലാസ്സിലുള്ള ഒരു പയ്യൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ മൊബൈലിൽ ഒരു TV ഒരു ഇതെടുക്കുന്നു അഭിനയിക്കുമെന്ന് ചോദിച്ചു. അതിന് പിന്നെന്താ അവനെ അഭിനയിച്ചു. നമ്മൾ ആക്ടറാണ്, അത് എങ്ങനെ വേണോ അതുള്ളത്. അത് അങ്ങനെ അത്രേ ഉള്ളൂ, ഞാൻ അത്രേ കരുതുന്നുള്ളൂ. അവർ രണ്ടുപേരെയും അടൂർ സാറിനെയും ആ പയ്യനെയും ഞാൻ ഒരുപോലെ കാണുന്നുണ്ട്. അവ ആ അടൂർ സാറിനെ ബഹുമാനിക്കുമ്പോൾ തന്നെ ആ പയ്യൻ്റെ കഴിവിനെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. മമ്മൂട്ടി പോലുള്ള ഒരു നടനപ്പം നായകനാവുക എന്നുള്ള ഒരു വലിയ പ്രാധാന്യം, ഒപ്പം തന്നെ ഒരു സിനിമ ഒരൊറ്റ സിനിമ മതി ഒരു നടനെ അടയാളപ്പെടുത്താൻ എന്ന് വീണ്ടും വീണ്ടും മാറ്റുകൂടി വരികയാണ്. ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം അടുത്ത് സുവീര നാടകം ചെയ്തു, ഭാസ്കര പട്ടേലൊക്കെ കണ്ട് ചെയ്തു. ഇപ്പോഴും ഭയങ്കരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നോവല്, അതിൻ്റെ പലതരത്തിലുള്ള വായനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവം, മമ്മൂട്ടിയുടെ ഈ പറഞ്ഞ അഭിനയ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്തും അത് വലിയ ചർച്ചയായി. അതിലേക്ക് തിരഞ്ഞെടുത്ത സമയത്ത് ഇത് ഇത്രമാത്രം ഇങ്ങനെയൊക്കെ മിഴിവുറ്റ ഒന്നാകുമെന്ന് വിചാരിച്ചിരുന്നു?
മതിലുകളിൽ അഭിനയിച്ച് പറഞ്ഞ പോലെ ഊരും പേരുമില്ലാത്തൊരു കഥാപാത്രമാണ് അഭിനയിച്ചത്. അതിന്റെ കഥാപാത്രത്തിന് ഇപ്പോഴും പേരില്ല, പേരില്ല. ഇന്ന കഥാപാത്രമാണ് അഭിനയിച്ചെന്ന് പറയാനില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാല് സ്റ്റോറിയിലേക്കുള്ള ഒരു എൻട്രി ഡയലോഗ് മാത്രമേ. പിന്നെ അതായത് ആൺ ജയിലിനും പെൺ ജയിലിനും ഇടയ്ക്കുള്ള ഒരു മതിലുണ്ടായിരുന്നു. ആ മതിലില് ഈ തടവുകാർ തന്നെ ഒരു തുള ഉണ്ടാക്കിയിട്ട് അതിൽ ആൺ തടവുകാരും പെൺ തടവുകാരും പരസ്പരം സ്നേഹവും പ്രേമവും ഒക്കെ കൈമാറ്റം ചെയ്തിരുന്നു എന്ന് ബഷീറിന് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ. ഇത്രയും പറയണോ? ഇത്രയും ഡയലോഗ് ഇപ്പോഴും ഓർമ്മിക്കുന്നത് തന്നെയാണ് ഒരു നടന്റെ ഒരു എന്താ പറയാ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ അതാണ് ഞാൻ ആലോചിച്ചത്, അത് വിട്ടുപോവാതെ ഒരൊറ്റ സ്ട്രക്ചറിൽ തന്നെ പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടാണ്, അത് 89 89 അത് കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ടാണ് ഈ 93 ഈ വിധേയൻ എന്ന് പറയുന്ന സിനിമ. അപ്പൊ അതിന് തൊട്ടു മുമ്പ് ഞാനൊരു നാടകം അഭിനയിച്ചു, അത് നമ്മുടെ രവി വള്ളത്തോൾ, രവി വള്ളത്തോൾ എഴുതി. ഇവിടുത്തെ ഒരു വായനശാലയുണ്ട്, ചിത്തിര തിരുനാൾ ഗ്രന്ഥശാല, വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥശാല വായനശാലയാണ്. ഇത്രയധികം പുസ്തകങ്ങളുള്ള വേറൊരു ഗ്രന്ഥശാലയില്ല, വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നൊരു ഗ്രന്ഥശാല. എല്ലാ വർഷവും ഒരു നാടകം നടത്തും. അപ്പോൾ അവരുടെ നാടകത്തെ അവർക്ക് വേണ്ടി ഒരു നാടകം ചെയ്തു, ഇടവേള എന്ന് രവി തന്നെ എഴുതിയ നാടകം. അതിൽ രവി നായകനാണ്, ഞാനൊരു വില്ലനാണ്. അപ്പോൾ ആ നാടകം കാണാൻ രവി അടൂർ സാറിനെ വിളിച്ചു. രവി മതിലുകളിലൊക്കെ അവന് നേരത്തെ അടൂർ സാറുമായിട്ട് നല്ല പരിചയമാണ്. അപ്പോൾ അടൂർ സാർ അടൂർ സാർ നാടകം കാണാൻ വന്നു. ആ നാടകം കണ്ടിട്ട് പുള്ളി ടി എൻ ഗോപിനാഥൻ നായരുടെ മകനാണ് രവിയുള്ള. ടി എൻ ഗോപിനാഥൻ നായർക്ക് ഒരു കത്തൊക്കെ എഴുതി നാടകം തന്നെ എനിക്ക് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, അതിൽ ഇന്നായിട്ട് അഭിനയിച്ച ഗോപകുമാർ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും പെട്ടെന്ന് എന്നെ ഒന്ന് ആ രണ്ടാമത്തെ ഇതിൽ അഭിനയിക്കാൻ, ഈ വിധേയനിൽ അഭിനയിക്കാൻ ഓർമ്മിക്കാനുള്ള ഒരു കാരണം അതാണ്, ആ നാടകമാണ്. പെട്ടെന്ന് സാർ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. ഇങ്ങനെ മമ്മൂട്ടിക്കൊപ്പം ഫ്രെയിമിൽ നിൽക്കുന്ന സമയത്തുണ്ടായിരുന്ന അനുഭവം അതൊക്കെ തന്നെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് ഈ അതിനു മുമ്പ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, സീരിയൽസ് ഒക്കെ ചെറിയ 3-4 സീരിയൽസ് സമയമാണ്. അപ്പൊ ക്യാമറ എന്ന് പറയുന്ന ഒരു മീഡിയം എനിക്ക് ഏകദേശം പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു, പേടിയില്ല. പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ, മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നേരത്തെ തന്നെ ഈ മതിലുകളിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒരുമിച്ച് കുറേ ദിവസം ഉണ്ടാകും, 7 ജയിലിനകത്ത്, എല്ലാ ദിവസവും രാവിലെ ജയിലിൽ പോകും, അവരെ തുറന്നു വിടും, ഞങ്ങളകത്ത് കയറ്റും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അപ്പോൾ ഒരുമിച്ച് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീഡിയോ വിളിച്ച് അതിനകത്ത് കഴിഞ്ഞു കൊടുക്കണം. അപ്പോൾ വലിയ ഒരു മമ്മൂട്ടിയും ഒരു പേടിയില്ല. പിന്നെ വേറൊരു കാര്യം, അടൂർ സാറിനെ പോലുള്ള ഒരാളുടെ കീഴിലാണ് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ട്, ആ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു നമ്മൾ ആദ്യത്തെ സീൻ അഭിനയിച്ചിട്ട് തന്നെ ഇത് അടൂർ സാറും മങ്കടയും കൂടെ നോക്കി പരസ്പരം നോക്കിയിട്ടൊരു അവരുടെ ഒരു മുഖത്തുള്ള ഒരു ഈ ക്യാരക്ടർ ട്രാക്ക് ഇത് തന്നെയാണ് എന്ന് തോന്നി. കാരണം അതിൽ ഈ സക്രിയുടെ കഥയിൽ ഈ ക്യാരക്ടർ കാർട്ടൂണിക്കാണ് അല്ല ക്യാരക്ടേഴ്സ് എല്ലാം. പക്ഷെ ആ കാർട്ടൂണിക്ക് എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ വന്നാൽ ഒരു ശരിയാവില്ല, റിയലിസ്റ്റിക് സ്വഭാവം വേണം. അപ്പൊ ആ ഒരു റിയലിസമാണ് നമ്മൾ അതിൽ ചെയ്തിരിക്കുന്നത്, കാർട്ടൂണിക്ക് എന്നുള്ളത് വിട്ടു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കലയാണെല്ലാം സിനിമ, നാടകം, ഈ പറഞ്ഞ പോലെ സീരിയൽ. പക്ഷേ സീരിയൽ ഈ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ ഓട്ടമാണ്, ഒരു വാണിജ്യ മത്സരമാണ് റേറ്റിംഗ്, ഇത്ര സമയം കൊണ്ട് ഇത്ര എപ്പിസോഡ് തീർക്കുക എന്നുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് നിൽക്കുന്നത്. അപ്പം ഈ 3 ഒരേ സമയം നിൽക്കുക എന്ന് പറയുന്നത് ഈ 3 ഒരു മീറ്റർ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ആർട്ടിസ്റ്റ് നിൽക്കാൻ പറ്റും. അതെങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണമല്ലോ? എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാവാം, ചിലപ്പോൾ അങ്ങനെയാവാനാണ് സാധ്യത. കാരണം ഒരുപാട് അതിപ്രഗത്ഭരായ നാടക നടന്മാർ, ഏറ്റവും കൂടുതൽ കാശൊക്കെ വാങ്ങിയിരുന്ന, റെമ്യൂണറേഷൻ ഏറ്റവും കൂടുതൽ വാങ്ങിയിരുന്ന പ്രൊഫഷണൽ നാടക നടന്മാർ, ഭയങ്കര പേരെടുത്ത നടന്മാർ ഈ സീരിയലിലും സിനിമയിലും വന്നിട്ട് പാളിപ്പോയിട്ടുണ്ട്. അതേസമയം അത്ര വലിയതില്ലാത്ത പല നാടക നടന്മാരും നടികളും ഒക്കെ ഇവിടെ വന്നിട്ട് വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തോ
രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാനുള്ള രണ്ടും വ്യത്യാസമുണ്ട്. ചെറിയ അഭിനയത്തിൽ അഭിനയം എന്ന് പറയുന്നത് ബേസിക്കലി സെയിം ആണ്, അത് പക്ഷേ ഒന്ന് ബിഫോർ ഓഡിയൻസും ഒന്ന് ഫോർ ക്യാമറയുമാണ്. ആക്ടിങ് ഫോർ ക്യാമറയാണ്. അപ്പോൾ ക്യാമറ എന്ന് പറയുന്ന മീഡിയം കൂടെ മീഡിയത്തിലൂടെയാണ് നമ്മുടെ അഭിനയം പോകുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു ഇതാണ്, ഒരു ടെക്നിക്കൽ സാധനമാണത്. അപ്പോൾ നമ്മുടെ വളരെ ചെറിയ ചലനങ്ങൾ പോലും, ഒരു ക്ലോസ് ലെൻസ് ആണെങ്കിൽ നമ്മുടെ ചെറിയ ചലനങ്ങൾ പോലും, വളരെ വളരെ ചെറിയ ചലനങ്ങൾ മതി. നമ്മൾ പിന്നെ നാടകത്തിൻ്റെ പെർഫോമൻസ് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു നാടകത്തിൽ കൈയും കാലും എടുത്തൊക്കെ അഭിനയിക്കുന്ന അവസാന കാഴ്ചക്കാരനെയും തൃപ്തിപ്പെടുത്തണം അത്. പക്ഷേ ഇതിലാണെങ്കിൽ ഈ മറ്റേ ലെൻസ് വെച്ച് ഏറ്റവും ക്ലോസപ്പിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ കൈയൊന്നും എടുത്തിട്ട് കാര്യമില്ല, അത് അത് വികൃതമായിട്ടേ തോന്നുള്ളൂ. ഓവർ ആക്ടിങ്ങും അത് അല്ല, അതൊരു ഒരിക്കലും നാച്ചുറൽ ആവില്ല. നാടകത്തിൽ നിന്ന് വന്ന ഒരാളെന്നുള്ള രൂപത്തിൽ ഇപ്പം പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മീഡിയം പഠിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ സാറിന് അനുഭവപ്പെടുന്ന ഒരു സാധനം നാടകം സംഘകലയാണ്. ഇപ്പം മിനി സ്ക്രീനിൽ ഈ പറഞ്ഞ പോലെ സീരിയൽ എന്ന് പറയുന്നത് 3-4 വർഷം വരെ പോകുന്ന സീരിയലുമുണ്ട്. സത്യത്തിൽ ഈ ഒരു സംഘകലയുടെ ഒരു വിജയം കൂടെ അല്ലേ ഇത്തരത്തിലുള്ള ചെറിയ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്? സീരിയല് തീർച്ചയായിട്ടും അത് ആ ഒരു അത് ആരുടെയും എന്താ ആവിഷ്കാരമൊന്നുമല്ല, സ്വതന്ത്രമായ ആവിഷ്കാരമൊന്നുമല്ല, അതൊരു കൂട്ടായ്മയാണ്. സീരിയൽ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരു സിനിമ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും അടൂർ സാറിനെ പോലെയുള്ള ഒരാളുടെ സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ കല തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ സീരിയൽ സംവിധായകൻ്റെ കലയാണ് അല്ലെങ്കിൽ നടൻ്റെ കലയാണെന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതൊരു കൂട്ടായ്മയാണ്, അക്സെപ്റ്റ് ചെയ്യണം. മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അത് അത് ചില സംവിധായകരുണ്ട് നടന്മാർ അംഗീകരിക്കാത്ത, ഇപ്പോഴും സീരിയലിലുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്ന ഇതാണ്, അതായത് ഇതൊരു കൂട്ടായ്മയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നാളെ നിങ്ങളില്ലാതാവും, നടന്മാരില്ലാതെ. അപ്പോൾ ഇത് ഈ നമ്മൾ നമ്മൾ പടച്ചുവിടുന്ന ഈ സാധനം നല്ലതാവുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഇതുകൊണ്ടാണ്. അല്ല, എൻ്റെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ട് മാത്രമൊന്നുമല്ല ഇത്. എൻ്റെ അഭിനയത്തിൻ്റെ മികവും നിങ്ങളുടെ സംവിധാനത്തിൻ്റെ മികവും ബാക്കി കൂടെ ഉള്ള ആർട്ടിസ്റ്റിൻ്റെ ഇത് കോൺട്രിബ്യൂഷനും ഒക്കെ കൂടെ ചേർന്നാണ് ഒരു നല്ല കല ഉണ്ടാവും, നല്ല സീരിയൽ ഉണ്ടാവും. ഇപ്പം വിധേയൻ സിനിമ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്, ജുറാസിക് പാർക്ക് പോലുള്ളൊരു സിനിമയുടെ തുടർച്ചയ്ക്ക് വേണ്ടി എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ അവസാന നിമിഷം വരെ എത്തി, അവസാന നിമിഷം അത് കയ്യിൽ നിന്ന് വഴുതിപ്പോയി. നമ്മൾ ഒരുപക്ഷെ ആ സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും ആകുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചരിത്രത്തിൻ്റെ ആകുമായിരുന്നു. അങ്ങനെയുള്ള അതിൻ്റെ ആ അവസരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇറ്റ് ഈസ് എ വേൾഡ് ലോസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകം നഷ്ടപ്പെട്ടതാണ്. പുതിയ ലോകം, ആ സിനിമയുടെ പേരും അങ്ങനെ തന്നെയല്ലോ, ലോസ്റ്റ് വേൾഡ്. അത് യാദൃശ്ചികമായിരിക്കില്ലേ? എന്തായിരുന്നു സത്യത്തിൽ, എന്ത് പേപ്പർ വർക്ക് ആയിരുന്നു, എന്താണെന്ന് അറിയില്ല. അത് എൻ്റെ അടൂർ സാറിൻ്റെ എൻ്റെ നമ്പർ എന്നവർക്ക് അറിയൊന്നുമില്ലല്ലോ. ഈ പടത്തില്, ഈ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന പടത്തില് സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ പടം, അതിൽ ഒരു ഇന്ത്യൻ ക്യാരക്ടറുണ്ട്. അതൊരു ഇന്ത്യൻ വംശജൻ ചെയ്യണം, ഇന്ത്യക്കാരൻ ചെയ്യണം. സായിപ്പിനെ വേഷം മറ്റേ പെയിന്റ് അടിച്ചൊന്നും അവർ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. ആ അത് ഈ ക്യാരക്ടറിനെ വെച്ചിരുന്നത് ഉമാ ഡക്കുന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, ബോംബെയിലുള്ള ഒരു സ്ത്രീയാണ്. അവർ എൻ്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുന്നു. അത് ഈ സബ്ടൈറ്റിൽ ചെയ്യാൻ, അന്ന് ഇവിടെ നിന്ന് സബ്ടൈറ്റിലിംഗ് ഒന്നുമില്ല, എല്ലാം ബോംബെ പോകണം. അപ്പോൾ അത് അവിടെ സബ്ടൈറ്റിൽ ചെയ്തപ്പോൾ അടൂർ സാറിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഈ സ്ത്രീ. അപ്പോൾ അവർ ഈ സിനിമ കണ്ടിരിക്കുന്നു. അങ്ങനെ പല പേരുകൾ അയച്ച കൂടുതൽ എൻ്റെ പേരും അയച്ച്, അത് ഒരുപാട് സമയമെടുത്തു അവർ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്. അപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അപ്പോൾ അടൂർ സാറാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തത് ഒക്കെ. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം എന്നെ അവർ വിളിച്ചു, ഭീമ എന്ന് പറയുന്ന സ്ത്രീ വിളിച്ചു, ഇങ്ങനെ അയച്ചാൽ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാനത് വിട്ടു, കാരണം ഇന്ത്യയിലുള്ള എത്രയോ പേരുടെ പേരയച്ച കൂട്ടത്തിൽ എൻ്റെ പേരയച്ച കൂട്ടത്തിൽ ഞാൻ എന്നെ അവർ സെലക്ട് ചെയ്യുന്നത് സാധ്യതയേ ഇല്ല എന്നുള്ള വീട്ടിൽ നമ്മൾ കൂട്ടു. പക്ഷേ കുറേ കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു ഈ സ്ത്രീ, എന്നെ വിളിച്ചു, അത് ഒരു നല്ല ന്യൂസാണ്, നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അവരിപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കുന്നു. വന്ന് അതുപോലെ തന്നെ അവർ വിളിച്ചു, സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ വിസ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി നിങ്ങൾ കോൺസുലേറ്റ്, അത് ഇവിടെ ഇല്ല, അമേരിക്കൻ കോൺസുലേറ്റ് ഇവിടെ ഇല്ല, അന്ന് ചെന്നൈയിലാണ്, അവിടെ പോകണം. അതിനുവേണ്ടി നിങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ അവിടെ ചെന്നൈ പോയിട്ട് അവിടെ ഒരു റൂമെടുത്ത് അവിടെ നിന്നാൽ മതി, ഏത് ഹോട്ടലാണെന്നുള്ളത് നമ്മൾ അറിയിച്ചാൽ മതി എന്നൊക്കെ.
അപ്പോൾ അതൊക്കെ അറിയിച്ചു. എല്ലാ ദിവസവും അവർ ഇതുപോലെ, ഞാൻ ഇവിടെ നിന്ന് ചെന്നൈയിൽ പോയി, അവിടെ റൂമെടുത്ത് അവിടെ എല്ലാ ദിവസവും ഇതുപോലെ അവർ രാത്രി വിളിക്കും. അവിടെ നമ്മുടെ പകല് അവിടെ രാത്രി, നമ്മുടെ രാത്രി അവിടെ പകലും അല്ലേ. അപ്പോൾ രാത്രി ഇവിടുത്തെ രാത്രിയിലാണ് അവർ അവിടെ അവരുടെ പകലിൽ വിളിക്കും. വിളിച്ച് യു വെയിറ്റ് ദെയർ, യുവർ പേപ്പേഴ്സ് ആർ ബീങ് ഫൈനലിസ്റ്റ്. അങ്ങനെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, രാത്രി വിളിച്ചിട്ട് പറയുന്നു, സോറി വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്, അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, അത് ഇവിടെ ആർട്ടിസ്റ്റ് ഗിൽഡിൻ്റെ ക്ലിയറൻസ് അത് ഇത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. ആ അതുകൊണ്ട് യു ഹാവ് ടു ലൂസ് ദിസ് ചാൻസ്. ഓ, എത്ര രൂപയാണ് നിങ്ങൾക്ക് ചിലവായെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അയച്ചുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജീവിതത്തിൽ അങ്ങനെ ഒരു നഷ്ടം അല്ലേ. അത് ശരിക്കും നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ലാഭമല്ല, നമ്മളത് നമ്മളൊരു ഇന്ത്യയിൽ നിന്ന് ആരും സ്പിൽബർഗിനെ ഇന്നും വിളിച്ചിട്ടില്ല, ഇപ്പോഴും വിളിച്ചിട്ടില്ല, ഇപ്പോഴും അഭിനയിച്ചിട്ടില്ല. സ്പിൽബർഗ് ഹോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിച്ച ആൾക്കാരുണ്ടാകും, പക്ഷേ സ്പിൽബർഗിൻ്റെ പടത്തിൽ ആരും അഭിനയിച്ചിട്ടില്ല. അതിപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അഭിനയിക്കാതെ തന്നെ എനിക്ക് അവർ ഈ നഷ്ടപരിഹാരമൊക്കെ തന്നു. ഇപ്പം അപ്കമിങ് ആയിട്ട് ഏതൊക്കെയാണ്? ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ മാസം തന്നെ 3 സിനിമ ചെയ്തു, എല്ലാം ചെറിയ സിനിമകളാണ്. പുതിയ ഡയറക്ടേഴ്സ്, പുതിയ നായിക നായകന്മാർ, ഒരു പുതിയ ജനറേഷൻ ഇപ്പോൾ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സിനിമ, അവരുടെ സിനിമയെ അവർ നല്ല, അവർ കാണുന്ന രീതിയൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു 3 സിനിമ, ഒരു ധരണി എന്ന് പറഞ്ഞൊരു സിനിമ, സമാന്തര പക്ഷികൾ എന്ന് പറഞ്ഞ വേറൊരു സിനിമ, പിന്നെ EMI എന്ന് പറയുന്ന വേറൊരു സിനിമ, 3 സിനിമ ചെയ്തു. ഇനി ഒരു 3 സിനിമ അടുത്ത 2 മാസമായിട്ട് ചെയ്യാനിരിക്കുന്നു. കൊറോണയ്ക്ക് ശേഷം അപ്പോൾ അത്യാവശ്യം. ഇപ്പം ഞാൻ ചോദിക്കുകയാണെ, പുലിമുരുകനാണ് ഈ പറഞ്ഞ പോലെ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, അതായത് വിജയന് ശേഷം വേറൊരു ലെവലിൽ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത്. ഈ പുലിമുരുകൻ ഒരു 1 ലൈൻ കേൾക്കുകയാണ് നമ്മളെങ്കിൽ ഈ സിനിമ മാറ്റി വെക്കാം. അപ്പോൾ പുലിയെ പോയി പിടിക്കുന്ന ഒരാൾ, ഇങ്ങനെ പുലി നാട്ടിലിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം, ഇങ്ങനെ ഈ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കാർട്ടൂണിക് സ്വഭാവം എന്ന് തോന്നാവുന്ന സമയ ഒരു ഇല്ല, അതായത് എനിക്ക് ഭയങ്കര ശരിക്കും ഒരു ഞാൻ ഒരു ഭയങ്കര അനിശ്ചിതത്വത്തിലായിരുന്നു. ഇത് ഈ സിനിമ എങ്ങനാവും എന്നുള്ളതായിരുന്നു. പുലിയെ പിടിക്കുന്ന ആൾ, പുലിയെ പിടിക്കുന്നത് മാത്രമല്ല, ഇത്രയും പൈസ ചിലവാക്കി ഒരു സിനിമ എടുത്താൽ ഇത് എങ്ങനെ കളക്ട് ചെയ്യും? നമ്മ ഒരു പൈസ തരുന്ന കാര്യത്തിലായാലും ശരി, അവിടുത്തെ ഇതിൽ ഷൂട്ടിംഗ് വളരെ സ്ലോ ആയിട്ടാണ് പോയത്, ഒരുപാട് സമയമെടുത്താണ് ഷൂട്ടിംഗ് നടത്തിയിരിക്കുന്നത്. അപ്പം ഇത്രയും പൈസ എങ്ങനെ ഒരു മലയാള സിനിമ, ഇതൊരു തമിഴ് സിനിമയോ അല്ലെങ്കിൽ ഹിന്ദി സിനിമയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇത്രയും ലോകം മുഴുവൻ പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. മലയാള സിനിമ ഇതെങ്ങനെ കളക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതിൽ എൻ്റെ ക്യാരക്ടർ ഇത്രയും വലുതല്ലായിരുന്നു തുടക്കത്തിൽ. കാസ്റ്റ് ചെയ്യുമ്പം, ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത്രയും വലിയ ക്യാരക്ടർ അല്ലായിരുന്നു. ഞാൻ പോയി 1-2 ദിവസം അഭിനയിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ക്യാരക്ടർ കുറച്ചുകൂടെ വലുതാകുന്നത്. ഈ മുരുകൻ്റെ കഥ നമ്മളിലൂടെ പറയുന്ന രീതിയൊക്കെ പ്രൊമോയിലൊക്കെ ഒക്കെ വന്നത് പിന്നീടാണ്. അങ്ങനെ ഒരു 10-13 ദിവസമൊക്കെ വർക്ക് ചെയ്തു. ഷൂട്ടിംഗ് അനുഭവം, ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാല് കോതമംഗലം കഴിഞ്ഞിട്ട് തട്ടേക്കാട് എന്നൊരു സ്ഥലമുണ്ട്, പക്ഷി സങ്കേതമൊക്കെ ഉള്ള, അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ പോകണം, അവിടെ നിന്ന് പിന്നെ ജീപ്പേ പോവുള്ളൂ. പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാർ പൂയംകുട്ടി എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിന്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്, അവിടെ സർവേ ഒക്കെ നടത്തിയ സ്ഥലമാണ്. അപ്പോൾ അവരന്ന് സർവേക്ക് വേണ്ടിയുള്ള 1-2 ഷെഡുകളൊക്കെ അവിടെ അതിപ്പോഴും ഉണ്ട്. അവിടെ അവിടെയൊക്കെയാണ് നമ്മൾ അകത്ത് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത്. അകത്ത് ഞങ്ങളും തൊട്ട് വെളിയിൽ ചെടിയിലൊക്കെ രാജവെമ്പാലയും ഒക്കെയാണ്. മോഹൻലാലായിട്ടുള്ള ഞാൻ നേരത്തെ അതിന് മുമ്പേ അഭിനയിച്ചിട്ടുണ്ട്, മാടമ്പി, മഹാസമുദ്രം, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഹൻലാൽ, അത് മാത്രമല്ല മോഹൻലാൽ ഞങ്ങൾ ഒരു ലൈനിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. മൊടോമോൾ പുള്ളിയുടെ വീട്ടിൽ, പുള്ളി പഠിക്കുന്ന കാലത്ത്, അപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്ന കാലത്ത് പുള്ളി SSLC പഠിക്കുകയാണ്. അപ്പം എനിക്ക് ഒന്ന് മമ്മൂട്ടിയേക്കാൾ ഒരു പക്ഷേ അടുപ്പം, കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട് മമ്മൂട്ടിയുടെ. കുറച്ച് മമ്മൂട്ടി കുറച്ചുകൂടെ വേറൊരു ലെവലിൽ നിൽക്കുന്ന ആൾ, ആ താഴ്ത്തിറങ്ങി വരാത്ത ആൾ. ഇയാൾ അങ്ങനെയല്ല, ഇയാൾ വളരെ എല്ലാവരോടും ഒരേപോലെ തമാശ പറയുകയും കളിക്കുകയും, അതായത് ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പുള്ളി ഭയങ്കര തമാശയും ബഹളവും ഒക്കെ ആയിരിക്കും. പക്ഷെ ഷോട്ടിൽ വരുമ്പോൾ പുള്ളി മാറ്റം എന്ന് പറയുന്നത് അപാരമാണ്. ചേട്ടൻ തന്നെ പഴയ ഏതോ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ മോഹൻലാൽ കണ്ടിട്ട് ഇദ്ദേഹത്തെ നായകനാണ് വിചാരിച്ചിട്ട്, ഇതെന്താ ഇങ്ങനത്തെ ഒരു മുഖമുള്ള ഒരാൾ എങ്ങനെ നായകനാവും എന്ന് വിചാരിച്ചാണ്.
പക്ഷെ പുള്ളി ആ മുഖവും ആ ശബ്ദവും, ശബ്ദം തന്നെ ഒരു വലിയ ശബ്ദം, നല്ല ശബ്ദമൊന്നും അല്ല, മമ്മൂട്ടിയെ പോലെ നല്ല ശബ്ദമൊന്നും അല്ല, പക്ഷെ ആ ശബ്ദവും ആ രൂപവും പുള്ളി ആളുകളെ കൊണ്ട് അംഗീകരിപ്പിച്ചു. എങ്ങനെ പരുവപ്പെടുത്താമെന്നുള്ളത്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ അഭിനയം എന്ന് പറയുന്നത് നീണ്ട പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് ശരിക്കും ഒബ്സർവേഷൻ കൂടുകയും ഈ മോഡുലേഷൻ ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ശരിക്കും സ്വായത്തമാക്കുന്ന ഒരു കല കൂടെയാണല്ലോ അല്ലേ. ഇപ്പം മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം മലയാളത്തിൽ ഒട്ടേറെ താരങ്ങളുണ്ട്, അത്ര നമ്മൾ കൺമുന്നിൽ ഇയാൾ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് വിസ്മയിപ്പിച്ച താരങ്ങളുണ്ടോ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മോഹൻലാലാണ്. പിന്നെ മലയാളത്തിലെ ഏറ്റവും നല്ല നടനാണ് ആര് എന്നോട് ചോദിച്ചാൽ ഞാൻ ഭരത് ഗോപിനെ പറയും. കാരണം ഇതൊന്നുമില്ല പുള്ളിക്ക്, ഒരു വലിയ നടന് വേണ്ട ആവശ്യമുള്ള ഒരു ആകാര സൗഷ്ഠവും ഇല്ല, ശബ്ദ സൗകുമാര്യവും ഇല്ല, ഒന്നുമില്ല, മുടി പോലും ഇല്ലാത്ത ഒരാള്. അയാൾ ചെയ്തു കൂട്ടിക്കുന്ന ക്യാരക്ടേഴ്സ്, അതായത് ഒരുപാട് സിനിമയിൽ മദ്യപിക്കുന്ന ക്യാരക്ടർ ഗോപിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിൽ മദ്യപിക്കുന്ന ഒരു ക്യാരക്ടർ മദ്യപിക്കുന്ന പോലെ അല്ല അടുത്ത വേറെ സിനിമയിൽ ആ ക്യാരക്ടർ മദ്യപിക്കുന്നത്. രണ്ട് വ്യത്യാസമുണ്ട്. തവല അയ്യപ്പ മദ്യപിക്കുന്നതും മറ്റേ വിടപറയും മുമ്പിൽ മദ്യപിക്കുന്നതും മറ്റേ അതിൽ വേറെ സിനിമ ഉണ്ടല്ലോ ആ റഹ്മാനൊക്കെ ഉള്ള ആ സിനിമയിൽ മദ്യപിക്കുന്നതൊക്കെ ഡിഫറൻറ്റാണ്. പ്രൊഫസർ, കോളേജ് പ്രൊഫസറായിട്ട് ഒരു ഡോക്ടറായിട്ട്, ഡോക്ടർ മത്സരിക്കുന്ന വേറെ മദ്യപിക്കുന്ന വേറെ രീതിയിൽ, കോളേജ് അധ്യാപകൻ്റെ അത് പാളങ്ങൾ പാളങ്ങൾ നല്ല വ്യത്യാസം. ഇത്രയും ഒരു, അതായത് ഇതൊന്നും ഒരു വലിയ നടൻ വേണ്ട, നമുക്ക് നമ്മുടെ സങ്കല്പത്തിലുള്ള നടൻ ആവശ്യമുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരാണ്. പക്ഷേ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു അവശത വന്നില്ലായിരുന്നു എങ്കിൽ മലയാള സിനിമയുടെ ഗതി തന്നെ മാറുമായിരുന്നു, വേറൊരു ലെവലിലേക്ക് പോകുമായിരുന്നു, ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. പിന്നെ വേറൊരു ലെവലിലേക്ക് ഒരു 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 സമാന്തര സിനിമ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നതിനായിരുന്നു. ഒരുപാട് വലിയ ആൾക്കാർ അതിലൂടെ വന്നതിനായിരുന്നു. അദ്ദേഹത്തിന് അസുഖം വന്നുകൊണ്ട് അത് ആ ഒരു ട്രാക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം ന്യൂജൻ സിനിമകളുടെ കാലം കൂടിയാണ്. ഇപ്പോൾ ചുരുളി പോലുള്ള സിനിമകളെ കുറിച്ചൊക്കെ ഒരു വശത്ത് ചർച്ച നടക്കുന്നു, ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള മേക്കിങ്ങിലുള്ള കുറേ സിനിമകൾ ഇറങ്ങുന്നു. പുതിയ കാലത്തെ സിനിമകളെ കുറിച്ച് ഇത്രയും ദൂരദർശൻ തുടങ്ങിയ കാലത്തുള്ള ഒരാളെന്നുള്ള രൂപത്തിൽ എങ്ങനെയാണ് ചുരുളി പോലുള്ള സിനിമകൾ എത്തി നിൽക്കുമ്പോൾ ചേട്ടന് തോന്നുന്നത്? അതായത് നമ്മൾ ജീവിതത്തിൽ കാണിക്കുന്നതെല്ലാം സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം അനിയന്ത്രിതമല്ല, അനിശ്ചിതമൊന്നുമല്ല. അതെല്ലാത്തിനും ഒരു നിശ്ചിത സ്വാതന്ത്ര്യമേ നമുക്കുള്ളൂ, നിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യമേ നമുക്കുള്ളൂ. കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിലാണ്. ആ സമൂഹത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ സമൂഹത്തിൽ ചില അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കുക എന്നുള്ളതല്ലാതെ സമൂഹത്തിലുള്ള നല്ല കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി പ്രയത്നിക്കരുത്. ഈ ചുരുളി എന്ന് പറയുന്ന സിനിമ അങ്ങനെയാണ് ചോദിക്കുന്നത്. ചുരുളി എന്ന് പറയുന്ന സിനിമ ആ ഇത്രയും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ സിനിമ കാണിക്കാമായിരുന്നു. അത് കാണിക്കാതെ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നു? അപ്പോൾ ഒരു 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 തരം അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളത്. ഈ അരാജകവാദികൾ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ അവർ അവർ ഈ എന്താ ഈ തകര എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, ഒരു ദിവസത്തെ മഴയത്ത് മുളച്ച് പൊന്തി പിറ്റേ ദിവസത്തെ വെയിലത്ത് വാടിപ്പോകും. ഒരു ലൈഫില്ല, ഒരു ജീവിതമില്ല. അങ്ങനെ ഇങ്ങനെ വാടിപ്പോകുന്ന അരാജകവാദികളാണ് ഇവരൊക്കെ, യാതൊരു സംശയമില്ല. അങ്ങനെയല്ല സിനിമ എടുക്കണം. നമ്മൾ ജീവിതത്തിൽ കാണിക്കുന്നതല്ല സിനിമ കാണിക്കാൻ പറ്റൂ. ഈ പുതിയ കാലത്തെ ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് പിന്നെ ഇത് മാത്രമല്ല, ഇതിപ്പോ ഇത് എന്നും പറഞ്ഞാൽ പുതുതായിട്ട് വരുന്നവരെല്ലാരും മോശക്കാരൊന്നും അല്ല. എത്ര അവര് അവരുടെ ഒരു ഒരു കുറിപ്പ് എന്ന് പറയുന്ന സിനിമ, അയാൾ സംഗതി എന്തായാലും ഈ കുറിപ്പെന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒരു സിനിമ കൺസീവ് ചെയ്യാൻ തോന്നുന്നത് തന്നെ ഒരു ഡിഫറൻറ്റ് പുതിയ കാലത്ത് ഫഹദ് ഉൾപ്പെടെ ഒരുപാട് പേര് മാറുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മൾ സിനിമ എടുക്കുമ്പോഴും സിനിമ അഭിനയിക്കുമ്പോഴും ഒക്കെ നമ്മൾ സ്വബോധം ഉണ്ടായിരിക്കണം. സ്വബോധമില്ലാതെ സിനിമ എടുത്താൽ ഇങ്ങനെ വരും എന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പം മിനി സ്ക്രീൻ താരങ്ങളുടെ സംഘടനയാണ് ആത്മ. ആത്മ ഇപ്പം ഒരു പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോയി, വീണ്ടും ഇപ്പം കൊറോണയ്ക്ക് ശേഷം വീണ്ടും ഒക്കെ പുതിയ യോഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. ഈ മിനി സ്ക്രീൻ താരങ്ങളുടെ ഉന്നമന ലക്ഷ്യമിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മന്ത്രി കുഴപ്പമില്ലാത്തൊരു മന്ത്രിയാണെന്ന് തോന്നുന്നു. ഞാൻ എനിക്ക് അവരുടെ രാഷ്ട്രീയമായിട്ട് എനിക്ക് ബന്ധമില്ലാത്ത ആളാണ്, ഞാൻ വ്യത്യസ്തമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഈ മന്ത്രി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളി ഇരിക്കുന്ന കാലത്തോളം കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ മുമ്പോട്ട് ഒരുവിധം നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു പ്രശ്നം എന്ന് പറയുമ്പോഴൊക്കെ പുള്ളി അത് അതിൻ്റെതായ രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ,
എന്തായാലും ഇത്രയും നേരം വളരെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്, മിനി സ്ക്രീൻ തുടങ്ങി ഇത്ര വർഷമാവുകയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ 85 ദൂരദർശൻ തുടങ്ങിയ കാലം തൊട്ട്, പക്ഷേ ഇന്നോളം മലയാളത്തിൽ ഒരു മിനി സ്ക്രീൻ മാഗസിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, പക്ഷേ എനിക്ക് തോന്നുന്നു സ്വീകരണ മുറിയിലെത്തുന്ന നമ്മുടെ സ്വീകരണ മുറിയിലെത്തുന്ന എന്നും എത്തുന്ന അതിഥികളാണ് താരങ്ങൾ, ടെലിവിഷൻ താരങ്ങളെന്ന്. തീർച്ചയായിട്ടും ചേട്ടൻ എന്താ തോന്നുന്നു ഈ ഒരു മാഗസിനെ കുറിച്ച്? ഞാൻ പറഞ്ഞാൽ എൻ്റെ ഈ ഈ മനുഷ്യർ തമിഴന്മാരുടെ പറയുന്ന പോലെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സിനിമ. അവർ അരി വാങ്ങിക്കാൻ പൈസ വയ്ക്കുന്ന പോലെ സിനിമ കാണാനും പൈസ മാറ്റി വയ്ക്കും. അതുപോലെയാണ് മലയാളികൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സീരിയൽ എന്ന് പറയുന്നത്. ആരിനി എന്ത് കുറ്റം പറഞ്ഞാലും ശരി, പിന്നെ എന്ത് പിന്നെ ഒരുപാട് അപവാദങ്ങൾ പറയുന്നുണ്ട് സീരിയലിനെ പറ്റി. എന്ത് അപവാദങ്ങൾ പറഞ്ഞാലും ശരി, അത് ആളുകൾ കാണുന്നുണ്ട്, ഒരുപാട് മനുഷ്യരിത് കാണുന്നുണ്ട്, ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. പല ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം. ഞാൻ ഒരു സീരിയലിൽ അഭിനയിച്ചുണ്ട്, മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത ജ്വാലയായി എന്ന് പറയുന്ന സീരിയലിൽ. ആ കഥാപാത്രം ഭയങ്കര ചെയ്യപ്പെട്ടു, ഭയങ്കര ഹിറ്റായി. അതിലെ എല്ലാ കഥാപാത്രങ്ങളും ഹിറ്റാണ്, എൻ്റെ കഥാപാത്രം മാത്രമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേറൊരു സീരിയൽ, അതായത് സണ്ണി ജോസഫിൻ്റെ ഒരു സീരിയലിൽ അഭിനയിക്കാൻ എറണാകുളത്ത് പോയപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു സ്ത്രീ വന്നു, പലരും കാണാൻ പറ്റുമല്ലോ. ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞാൻ സാറേ സീരിയലൊക്കെ കാണാണ്ട് അത് ഇഷ്ടമൊക്കെ ആണ്, ഞാൻ ഇന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ അതെന്തിനാ? അല്ല സാറേ, ഞാൻ ചോദിച്ചു, ഞാൻ നേരിട്ട് ഒന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചു? അല്ല, ഈ ചേമ്പുള്ളി ഹൗസേ ഇപ്പോൾ കത്രീനാമ്മയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആലോചിച്ച് നോക്കിയാ എന്തൊരു നിർമ്മലമായ ചോദ്യം അത്ര. അവര് സീരിയലിനെ കാണുന്ന സ്വന്തം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് എല്ലാവർക്കും ബോധം വേണം, നമ്മൾ ഉണ്ടാക്കുന്ന നമുക്കും ബോധം വേണം കേട്ടോ. ഇനി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ചെയ്യരുത്. ഞാൻ എന്നെ എൻ്റെ അടുത്ത് ഇതുപോലെ ഒരാൾ ഒരു ഡയറക്ടർ, ഞാൻ ആളെ പേര് പറയുന്നില്ല, ഒരു ഡയറക്ടർ ഇതുപോലെ അമ്മയുടെ അമ്മയെ എൻ്റെ ഞാൻ വിളിക്കുന്ന ക്യാരക്ടറിൻ്റെ ഞാൻ നെഗറ്റീവ് ക്യാരക്ടറായിരിക്കാം, പക്ഷേ ആ ക്യാരക്ടർ അമ്മയെ തള്ള എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു, ഉണ്ടായിരുന്നു തള്ള എന്ന് പറയണമെന്ന് ഞാൻ അത് പറയില്ല, അത് സുഖപ്പെടില്ല. അപ്പോൾ ചേട്ടൻ അത് ക്യാരക്ടറല്ലേ പറയുന്നത്, ചേട്ടനല്ലല്ലോ. ഞാൻ ക്യാരക്ടറായാലും ചേട്ടനായാലും ഇത് ഈ വാക്കല്ലേ വരുന്നത്, ഇങ്ങനെ ഒരു സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി ആരും അങ്ങനെ പറയരുത്, അതൊരു തെറ്റായ മെസ്സേജാണ്. നമുക്ക് ദേഷ്യം തോന്നി അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയാം എന്ന് ആർക്കും തോന്നരുത് എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു ഹെസിറ്റേഷനൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ മാറ്റിയാൽ മതി, വേറെ ആളെ വെച്ച് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വേണ്ട കുഴപ്പമില്ല, അങ്ങനെ ചേട്ടൻ ഇഷ്ടം അമ്മന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അങ്ങനെ പോയി, അങ്ങനെ പോയി. അപ്പോൾ അതുപോലെ പറയാൻ പറ്റണം, അതാണ്. അങ്ങനെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ചുരുളിയിൽ ഇങ്ങനത്തെ ഡയലോഗ് വരില്ല. എനിക്ക് പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ വേറെ ആളെ വെച്ച് ചെയ്തോ, വിഷയം കഴിഞ്ഞു അല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മാഗസിൻ, അപ്പോൾ മാഗസിൻ, അപ്പോൾ ഈ പറഞ്ഞത് അന്ന് മുതൽ ഇന്ന് വരെ ഈ ഈ സിനിമാക്കാർക്ക് എല്ലാം മാഗസിനുണ്ട്, പക്ഷേ സീരിയലിന് മാത്രമായിട്ടുള്ള ഒരു 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 മാഗസിൻ ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. ഒരു വലിയ വലിയ കാര്യമാണ്, ഒരു ഒരു എന്താ ഒരു ഒരു ചേഞ്ചാണ്. ഇനിവേ പുതിയ സിനിമകൾ ഉണ്ടാവട്ടെ, നമുക്ക് വീണ്ടും ഇതുപോലെ ഇരിക്കാം, തീർച്ചയായും സംസാരിക്കാം, പുതിയ സീരിയലുകൾ ഉണ്ടാവട്ടെ. നമസ്കാരം, വളരെ സന്തോഷം.